പക്ഷേ ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ ഈ ജയചന്ദ്രൻ അറിയുന്ന ആളെ അവിടെയുണ്ട്? അങ്ങനെയില്ല, അടുത്താണ് അപ്പുറത്താന്നുള്ളേ ഉള്ളൂ. പക്ഷേ ആളെ അറിയാനായിട്ട് നമുക്ക് ഇല്ല. ജയലക്ഷ്മി ആട്ടിയാൽ ഇവിടെ എത്തുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരിച്ച ഇവിടെ ആരും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ജയചന്ദ്രൻ അറിയാം? ജയചന്ദ്രൻ ആളായിട്ടേ ഇവിടെ ഇപ്പൊ ഒരു രണ്ടു വർഷത്തിന് മേളിൽ ഉണ്ടല്ലേ. ഒരു വർഷത്തിന് മേളിൽ ഉണ്ട്. പോലീസ് ഇവിടെ എങ്ങാനും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നോ? ഇന്നലെയൊക്കെ വന്നായിരുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ജയചന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ലായിരുന്നു. മണ്ണ് കുറച്ച് അവിടെ ഇളകി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ അവര് പരിശോധിച്ച് നോക്കുകയൊക്കെ ചെയ്ത് ഈ വീടിന്റെ അകത്തോട്ട് കയറിയപ്പോ ഇവിടെ ഒരു കരിഞ്ഞ സാരി കത്തിയതുപോലെ കണ്ടു. അന്നേരം അവർ പറഞ്ഞു ഇനി ആരും ഇങ്ങോട്ട് കയറരുതും എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ പോയത്. ഈ വീടിന്റെ നിർമ്മാണം തുടങ്ങി എത്ര നാളായി? അതറി കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇതാരുടെ വീടാണിത്? ഇതിപ്പം നമ്മുടെ ഇതിന്റെ ഉടമസ്ഥന്റെ വീടാണ്. ഇവിടെയുള്ള ആള് തന്നെയാണ്. അവര് നേരത്തെ ഇവിടെ വന്ന് താമസിക്കുന്ന ലൈവിന്റെ വീട് കെട്ടി താമസിക്കുന്നവരവർ. അപ്പൊ അത് കാരണം അപ്പോഴത്തേക്കും അവർ എത്ര നാളായി ഇവിടെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും അവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കും. ഒരു പെണ്ണും ഭാര്യയും മകളുമായിട്ട് അവിടെ താമസിക്കുന്നത്. ഒരു മോനേ ഉള്ളൂ. ജയചന്ദ്രൻ ഒരു മോനും ഒരു മോനും ഭാര്യയും ഉണ്ട്. താമസിച്ചുണ്ടായൊരു കുട്ടിയാണ്. പക്ഷെ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ അധികം ഇവിടെ കാണാറുമില്ല. ഇവിടെ ഫുള്ള് സൈലന്റാ. ഒരു മനുഷ്യർ ഒരു വെളിയിലോട്ട് നോക്കുക സംസാരിക്കുക ഒന്നുമില്ല. സൈലന്റ് മനുഷ്യനായിട്ടാ പോകുന്ന. മറ്റുള്ള ആളുകളായിട്ട് അസഹകരണ ബന്ധമൊന്നുമില്ല. നമ്മളായിട്ട് അടുത്ത താമസിക്കുന്നെങ്കിലുണ്ടല്ലോ. നമ്മളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളിയായിട്ടൊരു കണക്ഷനും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നുള്ളത് നമ്മൾ അറിയും. ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് അതാണ്. ഇങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥയിലാണിപ്പോ. പോലീസ് വന്നപ്പോ നിങ്ങൾ കണ്ടിരുന്ന? പോലീസ് കസ്റ്റഡി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പോലീസ് പോയി. ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയായിരുന്നു അന്നായിരുന്നു. അപ്പൊ പോലീസ് ഇതേപോലെ സംഭവം പോലീസുകാർ വന്ന് നോക്കിയിട്ട് പോയി. ഈ ഒരു ഞങ്ങൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോയി ഇങ്ങോട്ട് കയറല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഒരു സാരി കരിഞ്ഞ ഒരു കിടപ്പുണ്ട്. അന്നേരം അതുകൊണ്ട് ആരും ഇങ്ങോട്ട് പ്രവേശനം പാടില്ലെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഇങ്ങോട്ട് കയറിയതേ ഇല്ല. 8-9 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാണ് പോലീസ് എത്തിയത്? പോലീസ് ഇന്നലെ വന്നു. വേറെ എവിടെയെങ്കിലും പോലീസ് പരിശോധന നടത്തി? പരിശോധിച്ചതിന്റെ ബാക്കിൽ കുറച്ച് മണ്ണ് ഇളകി കിടപ്പുണ്ടായിരുന്നു. അവിടെയല്ല അവർ കമ്പി വെച്ചൊക്കെ പരിശോധിച്ച് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ വെളിയിലോട്ട് റിപ്പോർട്ടുകളൊന്നും ആരൊന്നും പറഞ്ഞില്ലായിരുന്നു. വീട്ടിലേക്ക് കയറരുതെന്ന് നാട്ടുകാർക്ക് നിർദ്ദേശം നൽകി. ആരും കയറരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിമി ഇന്നലെയാണ് പോലീസ് ഇയാളെ എത്തുന്നത്, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും എല്ലാം. അപ്പൊ ഈ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ആ ഒരു ബാത്റൂമാണ് നമ്മളിപ്പോ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ എന്തോ ഒരു വസ്തു കത്തിച്ച നിലയിൽ കാണുന്നുണ്ട്. സാരി ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ എത്തിയപ്പോൾ നാട്ടുകാരോട് ഇങ്ങോട്ടൊക്കെ കയറരുതെന്നൊരു നിർദ്ദേശം എല്ലാം നൽകിയിരുന്നു. ഇതെന്താണെന്നുള്ള സ്ഥിരീകരണം പോലീസും അടക്കം ഫോറൻസിക് വിദഗ്ധരും അടക്കം എത്തി നൽകിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. ഇത്തരത്തിൽ എന്തോ ഒരു വസ്തു ഇവിടെ ഇട്ട് കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ തന്നെ പോലീസ് ഈ ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പുറകിൽ ഒരു ഭൂമി കിടക്കുന്നുണ്ട്. അവിടെ മണ്ണ് ഇളകി നിലയിൽ കിടക്കുന്നുണ്ട്. അവിടെയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ പറയുന്നത് ഈ ജയചന്ദ്രൻ ഇവിടെ ഏറെ ആളുകളെ താമസിക്കുന്നുണ്ടെങ്കിലും ആളുകളുമായി വല്ല സഹകരണവും അടുപ്പവും ഒന്നുമുള്ള ആളല്ല. ആളുകൾ അധികമായിട്ട് ആളുകളോട് ഇടപെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇത്തരത്തിൽ പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നാട്ടുകാരും അറിയുന്നത്. അതുവരെ ആളുകൾക്ക് അത്തരത്തിലൊരു സംശയങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ പോലീസ് അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഏതായാലും ഈ നിർമ്മാണം ജയചന്ദ്രന്റെ വീടിനോട് ചേർന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഒരു ബാത്റൂമിനകത്ത് എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിമി ഏതായാലും പോലീസ് എത്തുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തമാകും. ഇതിന് പിന്നിൽ എന്താണ്, ഇത്തരത്തിൽ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ മാത്രമാണോ അതോ ഈ യുവതിയെ ഇയാൾ കൊലപ്പെടുത്തി കൊന്നു കുഴിച്ച് മൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഉടൻ തന്നെ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കും. നിമ്മി അക്ഷയ്, ഈ ദൃശ്യങ്ങളിൽ കാണാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഈ ബാത്റൂം പണിയുന്ന ഭാഗത്തായിട്ട് എന്തോ ഇട്ട് കത്തിച്ചതായി കാണാം. അപ്പോൾ ഈ വിജയലക്ഷ്മിയെ കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസമേ ആകുന്നുള്ളൂ. അതിനിടയിൽ ഒരു കൊലപാതകം കുഴിച്ചുമൂടലൊക്കെ അവിടെ നടന്നതായി പോലീസിന് ഒരു പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ അടക്കം പോലീസ് സംഘം അവിടെ വന്നിരുന്നു എന്ന് നാട്ടുകാരെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. നിമി, ഈ ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യമാണ്. കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത് ഇയാൾ ഇവരെ കൊന്ന് കുഴിച്ച് മൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജയചന്ദ്രൻ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വീടിനോട് ചേർന്നുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലെ അടുക്കളയിൽ എന്തോ ഒരു സാധനം കൂട്ടിയിട്ട് കത്തിച്ചതായിട്ട് കാണുന്നത്. ഇത് ഇവരുടെ സാരിയാണോ മറ്റെന്തെങ്കിലും വസ്ത്രഭാഗമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന അടക്കം വേണ്ടിവരും. പോലീസ് എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള
വിവരം നൽകാൻ സാധിക്കും. ഈ ജയചന്ദ്രനെ തന്നെ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രാഥമിക ചോദ്യം ചെയ്യൽ കൊന്നു എന്നിട്ടുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയാണ് ഇത്തരത്തിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം ജയചന്ദ്രന് പോലീസിന് നൽകിയിട്ടില്ല. ഏതായാലും പോലീസിന് സംശയങ്ങളുണ്ട്. ഇയാളുടെ വീടിനോട് ചേർന്നുള്ള ഈ ഒന്നുകിൽ ഈ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുള്ള പറമ്പിലോ ആവാം കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ വീടിൻ്റെ പുറകിൽ കുറച്ച് ഒരു ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ മണ്ണ് ഇളകി കിടക്കുന്നുണ്ട്. അതായത് എന്തോ കുഴിച്ചു മൂടിയ രീതിയിൽ എന്തോ ഒരു സംശയം പോലീസിന് തോന്നിയിട്ടുണ്ട്. പോലീസ് ഇന്നലെ കുഴിച്ചു നോക്കിയില്ലെങ്കിലും അത്തരത്തിലൊരു പരിശോധന അവിടെ നടത്തിയിരുന്നാണ് പോലീസ് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തും. അതിൽ ഉടൻ തന്നെ ഇത്തരത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ സാധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. നിമ്മി ശരി. അക്ഷയ്, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴ കരൂരിൽ കൊന്നു കുഴിച്ചു മൂടിയതായാണ് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. കരൂർ സ്വദേശിയായ ജയചന്ദ്രനാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് സ്വന്തം വീടിന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട്ടിൽ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് എന്തായാലും അതിലൊരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. വീട്ടു പരിസരത്തടക്കം ഇന്നലെ പോലീസിന്റെ പരിശോധനയുണ്ടായിരുന്നു. അതിൽ ചില സൂചനകളുണ്ട്. പോലീസ് സംഘം അല്പസമയത്തിനകം കരൂരിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.